എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഓക്സിജൻ ക്ലാസ്സസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 7 പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറയുന്ന പ്ലസ് വണ്ണിലെ 7-ാമത്തെ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ പോയിൻറ്സ്. 2021 സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്ന പ്ലസ് വൺ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഫോക്കസ് ഏരിയ പോയിൻറ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മളൊരു ക്ലാസ് ചെയ്തിരുന്നു, അത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ്റെ ഫസ്റ്റ് പാർട്ട്. അതിനകത്ത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ആണ് നമ്മൾ നോക്കിയത്. ഇതിലാകെ ഫോക്കസ് ഏരിയയിൽ രണ്ട് ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, പിന്നൊന്ന് കോമ്പിനേഷൻസ്. അപ്പോൾ കോമ്പിനേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ കോമ്പിനേഷൻസ് എന്താണ്, കോമ്പിനേഷൻ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. ശരിക്കും ഈ ഒരു ചാപ്റ്ററിൽ രണ്ട് ടോപ്പിക്കുകളാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. ഒന്ന് പെർമ്യൂട്ടേഷൻ ആയിരുന്നു, പിന്നെ ഒന്ന് കോമ്പിനേഷനാണ്. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻ്റ് ആണ്. അറേഞ്ച്മെൻ്റ് ഓഫ് ഒബ്ജെക്ട്സ് ഇൻ ഓർഡർ, ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞ പൊസിഷൻ ഇമ്പോർട്ടൻസ്, ഓർഡറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുക. അത് നമുക്ക് പഠിക്കാനില്ല ഈ പ്രാവശ്യം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കോമ്പിനേഷനാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളത് കോമ്പിനേഷനാണ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സെലക്ഷനാണ്. അറേഞ്ച്മെൻറ്റും സെലക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? അറേഞ്ച്മെൻറ്റിന് ഓർഡറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, സെലക്ഷൻ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എ ബി സി എന്ന് പറഞ്ഞ മൂന്ന് ലെറ്റേഴ്സ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഈ മൂന്ന് ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എത്ര ലെറ്റർ വേർഡ്സ് നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മൂന്ന് ലെറ്റർ വേർഡ്സ് എത്ര എണ്ണം ഫോം ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ, നമ്മൾ എ പി സി ഒരു വേർഡാണെന്ന് എഴുതും, എ സി ബി മറ്റൊരു വേർഡാണെന്ന് എഴുതും, ബി സി എ അടുത്തൊരു വേർഡാണ്, ബി എ സി അടുത്ത വേർഡാണ്, സി എ ബി അടുത്ത വേർഡാണ്, സി ബി എ അടുത്ത വേർഡാണെന്ന് എഴുതും. ഇങ്ങനെ 6 ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സ് കിട്ടാനുള്ള കാരണം ഇവിടെ പൊസിഷന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ്. വേർഡ് അങ്ങനെയാണല്ലോ, ഓരോ ലെറ്റർ അങ്ങോട്ടും മാറുന്നതിനനുസരിച്ച് വേർഡ് മാറുമല്ലോ. അതുപോലെ ഇവിടെ പൊസിഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ഒരു ഡിഫറെൻ്റ് 6 അറേഞ്ച്മെൻറ്റ്സ് കിട്ടുന്നത്. ഐഡിയ കിട്ടിയോ? അവിടെ ഫസ്റ്റ് പൊസിഷൻ, ആദ്യത്തെ വേർഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫസ്റ്റ് പൊസിഷനിൽ എയും രണ്ടാമത്തെ പൊസിഷനിൽ ബിയും ആണ്. രണ്ടാമത്തെ വേർഡ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ എ തന്നെയാണ്, പക്ഷേ രണ്ടാമത്തെ പൊസിഷനിൽ ആരും വന്നിട്ടുണ്ട്, സി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അറേഞ്ച്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഓർഡറിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനെ നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയും. ഇനി എ ബി സി കൊണ്ട് എ ബി സിന് മൂന്നെണ്ണം, എ ബി സി എന്ന് പറഞ്ഞ മൂന്ന് ലെറ്റേഴ്സിൽ നിന്ന് മൂന്ന് ലെറ്റേഴ്സിനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാം? യു ക്യാൻ സെലക്ട് എ ഓർ ബി ഓർ സി, അല്ലെങ്കിൽ മൂന്നെണ്ണം ഒന്നിച്ച് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ മൂന്ന് ലെറ്റർ വേർഡ് എത്ര മൂന്ന് ലെറ്റർ വേർഡ്സ് സെലക്ട് ചെയ്യാം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? അവിടെ സെലക്ഷൻ ആണ്. സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല, എ ബി സി മൂന്നെണ്ണം കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ മതി. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ 6 പെർമ്യൂട്ടേഷൻ പറഞ്ഞതിൽ 6 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ നോക്കിയാൽ മതി. നമ്മളിപ്പോൾ സി എ ബി എടുത്തു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ നോക്കേണ്ടത്? ഇതിനകത്ത് മൂന്ന് ലെറ്റേഴ്സും സെലക്റ്റഡ് ആയിട്ടുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി അല്ലേ. നോക്കി, സി ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, അപ്പോൾ സി എ ബി മതി, അല്ലെങ്കിൽ ബി സി എ മതി, ബി സി എ മതി, ബി ഉണ്ട്, സി ഉണ്ട്, എ ഉണ്ട്, ഏതെങ്കിലും ഒന്ന് മതി. കാണുന്ന 6 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്തിനകത്ത് എടുത്താൽ മതി, സെലക്ഷനകത്ത് എടുത്താൽ മതി. അപ്പോൾ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തില്ല? ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല, ഒബ്ജക്റ്റുകളുടെ പൊസിഷന് ഇമ്പോർട്ടൻസ് ഇല്ല, വെതർ സെലക്റ്റഡ് ഓർ നോട്ട് എന്ന് മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. നമ്മുടെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ സ്കൂളിൽ ഒരു സ്പോർട്സ് ഇവൻറ്റ് നടക്കുന്ന സമയത്ത് റണ്ണിങ് കോമ്പറ്റീഷൻ നടക്കുകയെന്ന് വിചാരിക്കാം. ഓട്ടമത്സരം, ഓട്ടമത്സരം നടക്കുമ്പോൾ നമ്മൾ ഓടി വരുന്ന ആൾക്കാരെ 1, 2, 3, 4 എന്ന് പറഞ്ഞ് നമ്മൾ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ലിസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ പൊസിഷനിൽ ഒരാളുടെ പേര് നമ്മൾ എഴുതും, രണ്ടാമത്തെ പൊസിഷനിൽ വേറെ ആളുടെ പേര് എഴുതും, മൂന്നാമത്തെ പൊസിഷനിൽ വേറെ ആളുടെ പേര് എഴുതും, നാലാമത്തെ പൊസിഷനിൽ വേറെ ആളുടെ പേരെഴുതും, 1, 2, 3, 4 ഓക്കെ. അങ്ങനെ നമ്മൾ പേരെഴുതും. ഈ പേരിൻ്റെ ഓർഡർ നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇനി മാറ്റാൻ പറ്റില്ല, കാരണം ഒന്നാമത്തെ എത്തിയ ആൾ, അതായത് ഫസ്റ്റ് വന്ന ആളുടെ പേരാണ് നമ്മൾ 1 എന്ന് പറഞ്ഞ നമ്പറിന് നേരെ എഴുതിയിട്ടുണ്ടാവുക, രണ്ടാമത്തെ എത്തിയ ആളുടെ പേരാണ് 2, മൂന്നാമത്തെ എത്തിയ ആളുടെ പേരാണ് 3 എഴുതിയിട്ടുണ്ടാവുക അല്ലേ. അത് ഓർഡറിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, മാറ്റാൻ നമുക്ക് പറ്റില്ല. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ നിന്നും ഒരു 4 പേരെ സ്കൂളിൻ്റെ ഫുട്ബോൾ ടീമിലേക്ക് സെലക്ട് ചെയ്യാൻ ഒരു 4 പേരെ വേണം എന്ന് വിചാരിച്ചാൽ, നമ്മൾ ഒരു 1, 2, 3, 4 എന്നും നമ്പർ എഴുതി ലിസ്റ്റ് ചെയ്തൊരു 4 പേരെടുത്തു എന്ന് വിചാരിക്കും. ഫുട്ബോൾ ടീമിലേക്ക് വേണ്ടിയിട്ട് ക്ലാസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടൊരു 4 പേരെ വേണം. അപ്പോൾ നമ്മൾ 4 പേരെടുത്തു. ഈ 4 പേരുടെ പേര് ഓർഡർ നമുക്ക് അങ്ങോട്ടോട് മാറ്റി എഴുതാലോ?
അല്ലേ, മാറ്റിയും തിരിച്ചും മറിച്ചും തിരിച്ചൊക്കെ എഴുതാം. കാരണം അവരെ സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. അവരെ ആ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, എവിടെയാണ് അവർ, പൊസിഷൻ ഉണ്ടോ, ആ പൊസിഷനൊന്നും നമ്മൾ നോക്കണ്ട. അവർക്ക് എവിടെ എത്രാമതായിട്ടാണ് അവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ പൊസിഷനൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. വെതർ സെലക്റ്റഡ് ഓർ നോട്ട്, അവരെ ആ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ സെലക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് വിത്തൗട്ട് കൺസിഡറിങ് ഇറ്റ്സ് ഓർഡർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ സെലക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് വിത്തൗട്ട് കൺസിഡറിങ് ഇറ്റ്സ് ഓർഡർ ഇസ് കോൾഡ് കോമ്പിനേഷൻ. ദ സെലക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് വിത്തൗട്ട് കൺസിഡറിങ് ഇറ്റ്സ് ഓർഡർ ഇസ് കോൾഡ് കോമ്പിനേഷൻ. ഓക്കെ, അപ്പോൾ കോമ്പിനേഷൻ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം, ദ കോമ്പിനേഷൻ ഓഫ് എൻ ഒബ്ജക്ട്സ് ടേക്കൺ ഓൾ അറ്റ് എ ടൈം, എല്ലാം ഒരേ സമയം ഉപയോഗിച്ചുകൊണ്ടുള്ള എത്ര കോമ്പിനേഷൻസ് എഴുതാമെന്ന് ചോദിച്ചാൽ എത്ര കോമ്പിനേഷൻ എഴുതാൻ പറ്റുള്ളൂ, ഒരൊറ്റ കോമ്പിനേഷൻ എഴുതാൻ പറ്റുള്ളൂ, എല്ലാവരെയും കൂടെ ഒന്നിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ട് എത്ര സെലക്ഷൻസ് അല്ലേ, വെതർ സെലക്റ്റഡ് ഓർ നോട്ട്. നാളെ ആറ് പെർമ്യൂട്ടേഷൻ എഴുതിയിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒന്ന് മാത്രം നമുക്ക് സെലക്ഷനിൽ എടുത്താൽ മതി എന്ന് പറയുമ്പോൾ, ഇവിടെ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് എൻ ഒബ്ജക്ട്സ് ടേക്കൺ ഓൾ അറ്റ് എ ടൈം, എല്ലാം ഒരേ സമയം ഉപയോഗിച്ചുകൊണ്ടുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും എന്തായിരിക്കും, വൺ ആയിരിക്കും. ഓക്കെ, അതിൽ പ്രത്യേകിച്ച് ഇനി കാൽക്കുലേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ രണ്ടാമതൊരു ഇക്വേഷൻ കൂടെ നമ്മളിവിടെ പറയുന്നുണ്ട്, കോമ്പിനേഷൻ ഓഫ് എൻ ഒബ്ജക്ട്സ് ടേക്കൺ ആർ അറ്റ് എ ടൈം, അതിൽ കുറച്ചെണ്ണം മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള കോമ്പിനേഷൻ, അതിൽ എൻ വൺ ആയിരിക്കില്ല അതിൻ്റെ ആൻസർ, അതിൻ്റെ നമ്പർ ഉണ്ടാവും, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് ഇത്. ഇവിടെ കാര്യം ശ്രദ്ധിക്കണം, ആർ എന്തായിരിക്കണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കണം കേട്ടോ. എൻ ഒബ്ജക്റ്റിൽ നിന്ന് ആറെണ്ണമാണ് അറ്റ് എ ടൈം നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് പത്ത് ഒബ്ജക്റ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ, അതിലൊരു നാലെണ്ണം അല്ലെങ്കിൽ അഞ്ചെണ്ണം, ആറെണ്ണം, ഏഴെണ്ണം അറ്റ് എ ടൈം നമ്മൾ ഉപയോഗിക്കുന്നു. അറേഞ്ച്മെൻ്റ് സോറി അതിൻ്റെ സെലക്ഷൻ നോക്കുന്നു നമ്മൾ. അങ്ങനെയാണ് ഇവിടെ എൻ സി ആർ എന്ന് പറയുന്ന ഈ ഫോർമുല നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. എൻ സി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ എന്നാണ് ആ ഫോർമുല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആർ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു എൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എൻ സി ആർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് എ സെലക്ഷൻ ഓഫ് ആർ ഒബ്ജക്ട്സ്, സെലക്ഷൻ ഓഫ് എൻ ഒബ്ജക്ട്സ് ടേക്കൺ ആർ അറ്റ് എ ടൈം, അങ്ങനെയാണ് കേട്ടോ, സെലക്ഷൻ ഓഫ് എൻ ഒബ്ജക്ട്സ് ടേക്കൺ ആർ അറ്റ് എ ടൈം. ഓക്കെ, ഇനി ഈ പറയുന്ന എൻ സി ആർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ ടെൻ സി ടു കാൽക്കുലേറ്റ് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ടെൻ ഫാക്ടോറിയൽ ബൈ ടു ഫാക്ടോറിയൽ ഇൻറ്റു ടെൻ മൈനസ് ടു ഫാക്ടോറിയൽ അല്ലേ, ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടെൻ ഫാക്ടോറിയൽ ബൈ ടു ഫാക്ടോറിയൽ ഇൻറ്റു ടെൻ മൈനസ് ടു ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എയ്റ്റ് ഫാക്ടോറിയൽ, ദാറ്റ് ഇസ് ഈക്വൽ ടു എയ്റ്റ് ഫാക്ടോറിയൽ ടെൻ ഫാക്ടോറിയൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് ഇങ്ങനെയാണ്, ടെൻ ഫാക്ടോറിയൽ എന്ന എക്സ്പ്രഷനെ നമുക്ക് എന്ത് എഴുതാം, എക്സ്പാൻഡ് ചെയ്ത് എഴുതാം, ടെൻ ഇൻറ്റു നയൻ ഇൻറ്റു എയ്റ്റ് ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ടു ഫാക്ടോറിയൽ ഇൻറ്റു എയ്റ്റ് ഫാക്ടോറിയൽ. എക്സ്പാൻഡ് ചെയ്യാലോ, ഈ എയ്റ്റ് ഫാക്ടോറിയൽ എയ്റ്റ് ഫാക്ടോറിയൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാലൻസ് എന്താ ഉള്ളത്, ടെൻ ഇൻറ്റു നയൻ ബൈ വൺ ഇൻറ്റു ടു അല്ലേ, ടു ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ വൺ ഇൻറ്റു ടു. അപ്പോൾ ടെൻ ഇൻറ്റു നയൻ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്കിവിടെ ഫൈവ് വെച്ച് കട്ട് ചെയ്യാം, ഫോർട്ടി ഫൈവ് എന്ന് കിട്ടും, ശരിയല്ലേ. ഇതാണ് ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഷോർട്ട് കട്ട് എന്ന് വെച്ചാൽ ടെൻ സി ടു. ഇപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഡിനോമിനേറ്ററിൽ ഈ ടു എന്ന് പറയുന്ന നമ്പർ വെച്ച് വൺ ഇൻറ്റു ടു, ടു ആയതുകൊണ്ട് വൺ ഇൻറ്റു ടു, ഇനി ത്രീ ആണെങ്കിൽ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ. ഓക്കെ, വൺ ഇൻറ്റു ടു, മുകളിലും അതേപോലെ രണ്ട് നമ്പേഴ്സ്, പത്തിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് പത്ത് ഇൻറ്റു ഒമ്പത്, അപ്പോഴെന്താ കിട്ടുക, നാൽപ്പത്തി അഞ്ചല്ലേ കിട്ടുക. ഇത് ഷോർട്ട് കട്ട്. ടെൻ സി ഫോർ എന്തെഴുതേണ്ടി വരും, താഴെ നാല് നമ്പേഴ്സ് എഴുതേണ്ടി വരും, വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ, മുകളിലോ ടെൻ ഇൻറ്റു നയൻ ഇൻറ്റു എയ്റ്റ് ഇൻറ്റു സെവൻ. ഓക്കെ, എഡിറ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഇവിടെ നോക്കി ടെന്നും ഈ ടു ഫോർ എയ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് കളയാം, നയൻ ത്രീ ഇവിടെ ത്രീ വരും, ടു ടു വൺ സീറോ നമുക്ക് കിട്ടും അല്ലേ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കോമ്പിനേഷൻ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നോക്കിക്കോളൂ, ഒരു ഹൺഡ്രഡ് സി ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, ഹൺഡ്രഡ് ഇൻറ്റു നയൻറ്റി നയൻ ബൈ വൺ ഇൻറ്റു ടു, ഇത് ഫിഫ്റ്റി വരും അല്ലേ. അപ്പോൾ ഫിഫ്റ്റി ഇൻറ്റു നയൻറ്റി നയൻ, ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. ഐഡിയ കിട്ടിയോ, ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, ഷോർട്ട് കട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള. ഇപ്പോൾ ടെൻ സി നയൻറ്റി എയ്റ്റ് നയൻറ്റി എയ്റ്റ് ഇതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, ഇത് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ.
പറ്റില്ല. അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോർമുല പഠിച്ചു വയ്ക്കാം, ഒരു പ്രോപ്പർട്ടി പഠിച്ചു വയ്ക്കാം. ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നോക്കിയുള്ളൂ, ഇതാണ് ആ പ്രോപ്പർട്ടി. എൻ സി ആർ ഈക്വൾ ടു എൻ സി എൻ മൈനസ് ആർ. എൻ സി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ സി എൻ മൈനസ് ആർ ആണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നോക്കിയേ. എൻ സി എൻ മൈനസ് ആർ എന്താ നോക്കാം. നമുക്ക് എൻ സി എൻ മൈനസ് ആർ കോമ്പിനേഷൻ്റെ ഫോർമുല യൂസ് ചെയ്ത് എൻ ഫാക്ടോറിയൽ ബൈ ഇവിടുത്തെ ആർ എന്ന് പറഞ്ഞത് എൻ മൈനസ് ആർ ആണ്. എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു പിന്നെ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ വരും. എൻ മൈനസ് ഇവിടുത്തെ ആർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എൻ മൈനസ് ആർ ആണെന്ന് പറഞ്ഞു. ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൻ മൈനസ് എൻ പ്ലസ് ആർ ഫാക്ടോറിയൽ എന്ന് വരും. മൈനസ് എൻ പ്ലസ് എൻ കട്ട് ചെയ്ത് കളയാൻ നമുക്ക് എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ എന്ന് വരും. ദാറ്റ് ഈസ് എന്താണ് എൻ സി ആർ അല്ലേ? എൻ സി ആറിൻ്റെ ഡെഫിനിഷൻ അല്ലേ എൻ ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. എൻ സി ആർ ഈക്വൽ ടു എൻ സി എൻ മൈനസ് ആർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൺഡ്രഡ് സി നയൻറ്റി എയ്റ്റ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഹൺഡ്രഡ് സി നയൻറ്റി എയ്റ്റിന് പകരം നമ്മൾ ഹൺഡ്രഡ് സി ഹൺഡ്രഡ് മൈനസ് നയൻറ്റി എയ്റ്റ് എന്ന് എഴുതും. എൻ സി ആർ സമം എൻ സി എൻ മൈനസ് എൻ സി എൻ മൈനസ് ആർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഹൺഡ്രഡ് സി നയൻറ്റി എയ്റ്റ് എന്ന് എഴുതിയാൽ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഹൺഡ്രഡ് സി ടു എന്ന് എഴുതാലോ. ഇവിടെ ഷോർട്ട് കട്ട് ഉപയോഗിക്കാം നമുക്ക്. ഹൺഡ്രഡ് ഇൻറ്റു നയൻറ്റി നയൻ ബൈ വൺ ഇൻറ്റു ടു. ഐഡിയ കിട്ടിയോ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ഒരു ടെൻ സി സെവൻ ഉണ്ടെന്ന് വിചാരിക്കാം. ആ ടെൻ സി സെവൻ്റെ നമുക്ക് എന്തായിട്ട് എഴുതാം? ടെൻ സി സെവൻ കാൽക്കുലേറ്റ് ചെയ്യുന്നേക്കാളും നമുക്ക് എളുപ്പം ടെൻ സി ടെൻ മൈനസ് സെവൻ എന്ന് വെച്ചാൽ ത്രീ അല്ലേ. ടെൻ സി സെവൻ്റെ പകരം നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി? ടെൻ സി ത്രീ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഐഡിയ കിട്ടിയോ? ട്വൻറ്റി ഫൈവ് സി ട്വൻറ്റി ഫോർ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ട്വൻറ്റി ഫൈവ് സി വൺ കാൽക്കുലേറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെറിയ സിംപ്ലിഫിക്കേഷൻസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മോഡിഫൈഡ് പ്രോപ്പർട്ടി ആയിട്ട് ഒന്നും കൂടെ നമ്മൾ പഠിച്ചു വയ്ക്കാം. രണ്ടാമത് പ്രോപ്പർട്ടി ആയിട്ട് വിചാരിച്ചോളൂ. എൻ സി എ ഈക്വൾ ടു എൻ സി ബി ആണെങ്കിൽ രണ്ട് പോസിബിലിറ്റീസ് ആണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എൻ ആയിരിക്കും. അല്ലെങ്കിൽ എ ഈക്വൽ ടു ബി ആയിരിക്കും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എൻ സി എ എന്ന് പറഞ്ഞാൽ എൻ സി ബി ആണെങ്കിൽ എന്തിന് പോസിബിലിറ്റി ഉണ്ട്? എ ഈക്വൾ ടു ബി ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ എൻ സി ടു ഈക്വൾ ടു എൻ സി ടു എന്ന് പറയാം. ടെൻ സി ടു ഈക്വൾ ടു ടെൻ സി ടു എന്ന് പറയാം, ശരിയല്ലേ. അത് എ ഈക്വൾ ടു ബി എന്ന് പറഞ്ഞ പോസിബിലിറ്റി ഉണ്ട്. ഇനി അതല്ലാതെ മറ്റ് പോസിബിലിറ്റി എൻ സി എ ഈക്വൾ ടു എൻ സി ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഈക്വൾ ടു എൻ എന്ന് പറഞ്ഞത് എവിടുന്നാണ് വരുന്നത്? അപ്പോൾ നമ്മളിത് ഈ ഫോമിലി എന്നാണ് വരുന്നത്. എൻ സി എ ഈക്വൾ ടു എൻ സി എൻ മൈനസ് എ എന്ന് എഴുതാൻ പറ്റും അല്ലേ. എൻ സി ആർ ഈക്വൽ ടു എൻ സി എൻ മൈനസ് ആർ എന്ന് എഴുതിയ പോലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിയേ നിങ്ങൾ, ഇവിടുത്തെ എ പ്ലസ് എൻ മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടുത്തെ എയും ഈ എൻ മൈനസ് എയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എൻ അല്ലേ കിട്ടുക. ഈ എൻ മൈനസ് എ ആണ് ബി എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിട്ട് വരും? എ എൻ ആയിട്ട് വരും അല്ലേ. എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്തായിട്ട് വരും? എൻ ആയിട്ട് വരും, ശരിയല്ലേ. അപ്പോൾ ഇതും ഒരു പ്രോപ്പർട്ടിയാണ്. ഇതും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ രണ്ട് പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു. ഇനി മറ്റൊരു കേസ് എന്ന് പറഞ്ഞാൽ എൻ സി സീറോയും എൻ സി എന്നും എപ്പോഴും എന്താണ്? വൺ ആണ്. എൻ സി സീറോയും എൻ സി എന്നും ഓൾവേസ് വൺ ആണ്. എൻ സി സീറോ എന്ന് പറഞ്ഞാൽ എൻ ഫാക്ടോറിയൽ ബൈ സീറോ ഫാക്ടോറിയൽ ഇൻറ്റു എൻ ഫാക്ട് എൻ മൈനസ് സീറോ ഫാക്ടോറിയൽ അല്ലേ. ഇത് രണ്ടും കട്ട് ചെയ്ത് കളയാം. ബാലൻസ് സീറോ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ വൺ ആണ്, വൺ എന്ന് കിട്ടും. അതേപോലെ തന്നെ എൻ സി എൻ എന്ന് പറഞ്ഞാൽ എൻ ഫാക്ടോറിയൽ ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എൻ ഫാക്ടോറിയൽ. അവിടെയും ഇതേ തന്നെയാണ് സംഭവിക്കുക, വൺ ആണ് ആൻസർ വരെ. അപ്പോൾ എൻ സി സീറോയും എൻ സി എന്നും എന്താണ്? വൺ ആണ് എന്ന് പഠിച്ചു വെച്ചോളൂ. ഇനി ഇത് ബേസ് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ പറയാം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇഫ് എൻ സി സെവൻ ഈക്വൽ ടു എൻ സി എയ്റ്റ് ദെൻ ഫൈൻഡ് എൻ സി ഫിഫ്റ്റീൻ. എൻ സി സെവൻ എന്ന് പറയുന്നത് എൻ സി എയ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ പോസിബിലിറ്റി ഇല്ല എന്ന് നമുക്കറിയാം. കാരണം സെവനും എയ്റ്റും ആണ്, രണ്ടും ഡിഫറെൻ്റ് ആണ്. പിന്നെ രണ്ടാമത്തെ പോസിബിലിറ്റി എന്താ? സെവൻ പ്ലസ് അല്ലേ. സെവൻ പ്ലസ് എയ്റ്റ് ഈക്വൽ ടു എൻ എന്ന് എഴുതാം നമുക്ക്. അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഫിഫ്റ്റീൻ ആണ്. ഓക്കെ, എൻ എസ് ഫിഫ്റ്റീൻ. അപ്പോൾ എൻ സി ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? ഫിഫ്റ്റീൻ സി ഫിഫ്റ്റീൻ ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. ഫിഫ്റ്റീൻ സി ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ എന്താ? വൺ ആണ്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എൻ സി എ ഈക്വൾ ടു എൻ സി ബി ഇംപ്ലൈസ് എ പ്ലസ് ബി ഈക്വൾ ടു എൻ എന്ന് പറയുന്നു, അല്ലെങ്കിൽ എ ഈക്വൾ ടു ബി എന്ന് പറയുന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അടുത്ത, അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എ ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് ഫോർ ഗേൾസ് ആൻഡ് സെവൻ ബോയ്സ്. ഇൻ ഹൗ മെനി വേയ്സ് ക്യാൻ എ ടീം ഓഫ് ഫൈവ് മെമ്പേഴ്സ്
be selected if the team has at least one boy and one girl? എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഇതുപോലത്തെ സെലക്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടാണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കയ്യിൽ നാല് ഗേൾസ് ഉണ്ട്, നാല് ഗേൾസും ഏഴ് ബോയ്സും ഉണ്ട്. ഓക്കെ, നമ്മളൊരു അഞ്ച് മെമ്പർ അടങ്ങുന്ന ഒരു ടീം നമ്മൾ സെലക്ട് ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ആ ടീമിലൊക്കെ അറ്റ്ലീസ്റ്റ് വൺ ബോയ് വൺ ഗേൾ ഉണ്ടാവണം. ഒരു ബോയ് ഒരു ഗേളും നിർബന്ധമാണ് എല്ലാ ടീമിലും. ബാക്കി എത്ര രീതിയിൽ നിങ്ങൾക്ക് എത്ര പേരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്, ഈ അഞ്ച് പേരിൽ എത്ര പേരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ടീം സെലക്ട് ചെയ്യാമെന്നാണ് ചോദിക്കണത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഞ്ച് പേരുടെ ഒരു ടീമിനെ, അഞ്ച് മെമ്പർ ടീമിനെ നമുക്ക് എത്ര രീതിയിലൊക്കെ എഴുതാം എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അഞ്ച് മെമ്പേഴ്സ് വരുന്നൊരു ടീമിനെ എത്ര രീതിയിലൊക്കെ എഴുതാം? ഒരു ഗേളും നാല് ബോയ്സും, അങ്ങനെ പോസിബിലിറ്റി ഉണ്ടല്ലോ. രണ്ട് ഗേളും മൂന്ന് ബോയ്സും, അടുത്തത് മൂന്ന് ഗേൾസും രണ്ട് ബോയ്സും, പിന്നെ നാല് ഗേൾസും ഒരു ബോയും. ഇനി ഗേൾസിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റില്ല, ബോയ്സിൻ്റെ എണ്ണം കുറയ്ക്കാനും പറ്റില്ല, കാരണം അറ്റ്ലീസ്റ്റ് വൺ ബോയ് വൺ ഗേൾ ടീമിൽ ഉണ്ടായിരിക്കണം. ഇവിടെയും ബോയ്സിൻ്റെ എണ്ണം കൂട്ടാനും ഗേൾസിൻ്റെ എണ്ണം കുറയ്ക്കാനും പറ്റില്ല, അറ്റ്ലീസ്റ്റ് വൺ ബോയ് വൺ ഗേൾ ടീമിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് ആ പോസിബിലിറ്റി. അപ്പോൾ എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യും എന്നുള്ളതാണ്. ഒരു ഗേളിനെ നമുക്ക് നാല് ഗേളിൽ നിന്ന് എങ്ങനെ സെലക്ട് ചെയ്യാം? 4C1 ബേസിൽ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഏഴ് ബോയ്സിൽ നിന്ന് നാല് ബോയ്സിനെ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? 7C4 ബേസിലും സെലക്ട് ചെയ്യാം. ഇത് ഇൻഡു ആണ് ചെയ്യേണ്ടത്, കാരണം ഒരു സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അഞ്ച് പേരുടെ സെലക്ഷനാണ്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല 4C1-ലും 7C4-ലും. അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കും. പ്ലസ് അടുത്തതോ, രണ്ടാമത്തത് രണ്ട് ഗേൾസിൻ്റെ സെലക്ഷനാണ്, 4C2 ഇൻഡു മൂന്ന് ബോയ്സ് 7C3. അടുത്തത് 4C3 മൂന്ന് ഗേൾസ് രണ്ട് ബോയ്സ് 7C2. അടുത്തത് 4C4 നാല് ഗേൾസിൽ നിന്ന് നാല് പേരെ തന്നെ, പിന്നെ 7C1 ഒരു ബോയ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ സെലക്ഷൻ. ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് വെക്കാം. 4C1 എന്ന് പറഞ്ഞാൽ എന്താ? 4 ആണ്. ഇൻഡു 7C4 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം ആസ് 7C3 അല്ലേ? 7C3 ആണ്. അപ്പോൾ 7 × 6 × 5 divided by 1 × 2 × 3 വരും. പ്ലസ് 4C2 പറഞ്ഞാൽ 4 × 3 divided by 1 × 2 into 7C3 again 7 × 6 × 5 divided by 1 × 2 × 3 പ്ലസ് 4C3 പറഞ്ഞാൽ 4C1 ആണ്, അത് 4 ആണ്, 4/1 into 7C2 7 × 6/1 × 2 ലാസ്റ്റ് 4C1 എന്ന് പറഞ്ഞാൽ 4C4 എന്ന് പറഞ്ഞാൽ 1, 7C1 എന്ന് പറഞ്ഞാൽ 7. ദാറ്റ് ഈസ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 6 നമുക്ക് കട്ട് ചെയ്ത് കളയാം, ഇവിടുത്തെ 2 കട്ട് ചെയ്യാം, ഇവിടെ 2 വരും, ഇവിടുത്തെ 6 കട്ട് ചെയ്യാം, പിന്നെ ഇവിടെ 2 കട്ട് ചെയ്താൽ ഇവിടെ 3 എന്ന് എഴുതാൻ പറ്റും നമുക്ക്. ഓക്കെ, ഇപ്പോൾ സിംപ്ലസ്റ്റ് വേയിൽ ഇനി എന്ത് ചെയ്യാം? 4 × 7 = 35 പ്ലസ് 6 × 35 പ്ലസ് 4 × 21 പ്ലസ് 7 അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ, 6 × 10 = 350 അല്ലേ? 350 ഇവിടെ 35 × 10 = 350 പ്ലസ് ഇവിടെ എന്ത് വരും? 4 × 21 എത്ര കിട്ടും? 84 കിട്ടും അല്ലേ? പ്ലസ് 7. അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് വരും നോക്കിക്കേ, 441 വയസ്സിൽ നമുക്ക് ഈ ഒരു അഞ്ച് മെമ്പർ ടീമിനെ സെലക്ട് ചെയ്യാം എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ പോയിൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസുമായിട്ട് ഒരു ക്ലാസ്സും കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ കോമ്പിനേഷനിലെ ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്തത്. ബാക്കി ക്വസ്റ്റ്യൻസ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണമോ എന്നതിനുള്ള ചോദിച്ചോളൂ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.